ബഹ്റിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ ചിലപ്പോൾ വളരെ അത്യാവശ്യത്തിനായിരിക്കും നാട്ടിൽ പോവുക. കുടുംബപരമായ ചില ചടങ്ങുകളോ ബന്ധുക്കളുടെ മരണവാർത്ത അറിഞ്ഞ് ഓടിപ്പോകുന്നവരോ അല്ലെങ്കിൽ കുട്ടികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടെല്ലാം കോളേജുകളിലോ സ്കൂളുകളിലോ പോകേണ്ടി വരുന്നവരോ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നവർ, ഇങ്ങനെ പല വിധത്തിൽ ആളുകൾ നാട്ടിലേക്ക് അത്യാവശ്യത്തിന് പോകുമ്പോൾ പ്രവാസികളെ തിരഞ്ഞുപിടിച്ച് ഒരുതരം പീഡനത്തിനും ചൂഷണത്തിനും വിധേയമാക്കുന്ന രീതി നാട്ടിലെ ചില ഉദ്യോഗസ്ഥരെങ്കിലും ജീവനക്കാരെങ്കിലും വച്ചു പുലർത്തുന്നു എന്നത് ഖേദകരമായി അറിയിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹോദരൻ മിസ്റ്റർ വിനോദ്, അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം നമ്മൾ ഈ രാത്രി മാർച്ച് 31 അറിയണം. ബഹ്റിൻ വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് ആ വിഷയം കൊണ്ടുവരികയാണ് മിസ്റ്റർ വിനോദ്. മകളുടെ പഠനാവശ്യത്തിന് അർത്ഥം ഞാൻ 8 ബഹ്റിൽ നിന്നും കോഴിക്കോട്ടേക്കാണോ? അല്ലല്ല, കൊച്ചിയിലേക്ക് യാത്ര പോവുകയായിരുന്നു. കൊച്ചിയിലേക്ക് യാത്ര പോയി അവിടെ എല്ലാവിധ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ടെസ്റ്റ് കഴിഞ്ഞു. അവരോട് ചോദിച്ചു, ഞാൻ ആരോഗ്യവകുപ്പിലെ പ്രവർത്തകരോട് ചോദിച്ചു, 10 നിങ്ങൾ 1 വീട്ടിലിരുന്നാൽ മതി എന്ന് ആ നേഴ്സ് ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നും നേരെ ലോകനാർക്കാവിലുള്ള വീട്ടിലേക്ക്, വടകര ലോകനാർക്കാവിലേക്കുള്ള വീട്ടിലേക്ക് സ്വന്തം ചെലവിൽ കാറിലാണ് യാത്ര ചെയ്തത്. എനിക്ക് ഭയമായിരുന്നു. അതായത് ഈ ഒരു ദിവസം ഇരിക്കാൻ പറഞ്ഞത് കൊച്ചിയിൽ എടുത്ത PCR റിസൾട്ട് വരാൻ വേണ്ടിയായിരിക്കും അല്ലേ? അതെ. ശരി, വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തി ഞാൻ ഉച്ചക്ക് 1:30 വീട്ടിലെത്തിയത്. ഭക്ഷണവും കഴിച്ച് റെസ്റ്റ് എടുത്തു, കുളിയെല്ലാം കഴിച്ച് റെസ്റ്റ് എടുത്തു, ഭക്ഷണവും കഴിച്ചു. ഞാൻ 2 റെസ്റ്റ് എടുത്തു വീട്ടിൽ. ശരി, എന്നിട്ട് മകളുടെ അഡ്മിഷന് വേണ്ടി എവിടെ പോകണമായിരുന്നു? മകളുടെ അഡ്മിഷന് വേണ്ടി ബാംഗ്ലൂരിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഞാൻ സഹകരണ ആശുപത്രിയിൽ പോവാൻ തുനിഞ്ഞ അപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു, കോവിഡ് ടെസ്റ്റ് ഇതിന്റെ റിസൾട്ട് നമുക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ചെയ്യാമോ? ശരി, ഓക്കെ. അത് പ്രകാരം പിറ്റേ ദിവസം 6:30 ഞാൻ വീട്ടിൽ നിന്നും അവിടെ ആശുപത്രിയിൽ പോയി ക്യൂ നിന്നു. അവിടെ നിന്ന് OP ടിക്കറ്റ് എടുത്തു. OP ടിക്കറ്റ് എടുത്തതിന് ശേഷം ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ തന്നെ ഡോക്ടറുടെ അടുത്ത് പോയി ഞാൻ എന്റെ കാര്യം പറഞ്ഞു, എനിക്ക് മകൾക്കും ബാംഗ്ലൂരിൽ പോകണം. അത് പ്രകാരം അവര് ടെസ്റ്റിന് വേണ്ടി എനിക്ക് 2 അവര് കുറിച്ചു തന്നു. ടെസ്റ്റ് വേണ്ടി കുറിച്ചു തന്നു. പിന്നീട് മറ്റൊരു സ്ഥലത്ത് പോയി രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വന്നു. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നിരുന്നു. കുറേ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ പോയ ഞങ്ങൾ ഒരു കാലിച്ചായ പോലും കുടിക്കാതെയായിരുന്നു പോയിരുന്നത്. അതിനുശേഷം എത്ര മണിക്ക് ടെസ്റ്റ് എടുത്തു? ടെസ്റ്റ് കുറച്ച് ലേറ്റ് ആയപ്പോൾ എത്ര മണിക്ക് ലേറ്റ് ആയെന്ന് പറയുമ്പോൾ ഒരു സമയമല്ലേ? ശരി, എന്നിട്ട് എന്താണ് അങ്ങോട്ട് വിനോദ് എന്താണ് പറഞ്ഞത്? അവരോട് ദേഷ്യപ്പെട്ടോ? ഇല്ല, ഞാൻ അവരോട് ചോദിച്ചു, വളരെ മാഡം ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതാണ്, രാത്രി 8 ടെസ്റ്റ് നടത്തുമെന്ന് ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? അവർ മറുപടി എന്നോട് പറഞ്ഞ കാര്യം, ഡോക്ടർ എത്തിയിട്ടില്ല, ഡോക്ടർ വന്നതിനു ശേഷം ഡ്രസ് മാറിയതിനു ശേഷം ഒരു 1/2 എടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് പ്രകാരം മകളെയും കൂട്ടി അതിനടുത്ത് ഒരു മോർച്ചറി ഉണ്ടായി. മോർച്ചറിയുടെ പിൻഭാഗത്ത് ഒരു മതിലിന്റെ ഭാഗത്ത് അവിടെ പോയിരുന്നു. അവിടെ വന്ന ആൾക്കാരെല്ലാം വീടുകളിൽ കോവിഡ് ഉണ്ടായിട്ട് വരുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മകളെയും കൂട്ടി കുറച്ച് മാറിയിരുന്നു. ശരി, നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമുക്ക് എന്താണ് അവിടെ അനുഭവിച്ച ബുദ്ധിമുട്ടെന്ന് പറയൂ. എന്തായിരുന്നു ബുദ്ധിമുട്ടുണ്ടായത്? അതിനുശേഷം ഫസ്റ്റ് മൂന്നാമത്തെ ടോക്കൺ എന്റേതായിരുന്നു.
ആ ടോക്കൺ പ്രകാരം അവര് മൈക്ക് പകുതി സംസാരിക്കുന്ന കേൾക്കാൻ പറ്റിയില്ല. അതിനുശേഷം മകളെ പേര് വിളിച്ചു. മകൾ പോയി ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ പിന്നാലെ അവളത് കഴിയുന്ന ഇത് കാത്തു നിന്നു, പിന്നാലെ അവിടെ നിന്നു. ശരി, ഞാൻ ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞൊരു വിഷയം, അതിലേക്ക് നമുക്ക് വരാം. അറിഞ്ഞ വിഷയം, താങ്കൾ അവരോട് ഈ താമസിച്ച കാര്യത്തെക്കുറിച്ച്, സമയം ഡിലേ വന്നതിനെ കുറിച്ച് അങ്ങോട്ട് ചോദിച്ചതുകൊണ്ട് അവർ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം മൂക്കിലിട്ട് ശക്തമായി കുത്തി. ആ, നമുക്ക് സമയം ചുരുക്കമാണ്, അതുകൊണ്ടാണ് മിസ്റ്റർ വിനോദ് വിശദീകരിച്ച്, അങ്ങനെ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ്. പ്ലീസ്. പെട്ടെന്ന് തന്നെ അവരോട് ഞാൻ എന്റെ നമ്പർ ചെയ്തിട്ട് ടോക്കൺ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അവര് തെരഞ്ഞു പിടിച്ചു എടുത്തു എടുത്തു. ഒരു നേഴ്സ് വളരെ ദൂരെ നിന്നു നമ്മുടെ മൂക്കിൽ ഒരു പടകത്തിനെല്ലാം തീ കൊടുക്കുന്ന മാതിരി, മരുന്ന് തീ കൊടുക്കുന്ന മാതിരി വളരെ ദൂരത്തിൽ ക്ലോസായിട്ട് മൂക്കിൽ ഇട്ടപ്പോ എന്റെ കണ്ണിന്നും വേർത്ത് കുത്തി ഒളിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ആകെ ഞാൻ അവശനായിപ്പോയി. അവശനായിപ്പോയി മാഡം കുറച്ച് അരിയത്ത് നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിരുന്നു. ഞാൻ 10-16 ടെസ്റ്റ് ബഹളുണ്ട്, ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നില്ല. അപ്പൊ അവര് ആഞ്ഞി ആ താഴത്തോട്ടൊക്കെ സ്റ്റിക്ക് താഴത്തോട്ട് മാക്സിമം ആക്കി വെച്ചിട്ട് അവര് വിട്ടുനിന്നപ്പോ എനിക്ക് ഈ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടോ. മേഡം ഇതൊന്നും എടുത്തുക, ഇതൊന്നും എടുക്കുക, പുറത്തെടുക്കുക. അവരെടുക്കാൻ തയ്യാറായില്ല. അവസാനം ഞാൻ തന്നെ എന്റെ രണ്ട് കൈ ഉപയോഗിച്ച് ടേബിളിന് മുകളിൽ എടുത്തു വെച്ചു. അവരപ്പോ അത് എന്നെ വളരെ അധികം ശാസിച്ചു. അവര് അത് വേസ്റ്റിൽ ഇട്ടു. രണ്ടാമത് അവര് വേറൊരു സ്റ്റിക്ക് എടുത്ത് മൂക്കിൽ വളരെ ക്ലോസ് ചെയ്ത് വളരെ ബുദ്ധിമുട്ടി അപ്പുറം ഇപ്പുറം ശ്രദ്ധിക്കാതെ അവർ ചെയ്തു. അപ്പോ ഞാൻ മനസ്സുകൊണ്ട് കരുതി മറ്റെവിടെയും പോയാൽ മതിയായിരുന്നു. ഞാൻ മേഡത്തോട് പറഞ്ഞു ഞാൻ മാറി നിൽക്കുകയാണ്, എനിക്ക് 5 മിനിറ്റ് സമയം തരണം, ഞാൻ ഒന്ന് മുഖമല്ല ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ആ നേരത്തെ കുത്തി ഒടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ മാറി നിന്നു. അരമണിക്കൂർ വന്നപ്പോ നിങ്ങൾ സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞു. അവര് പിന്നെയും വഴക്ക് പറഞ്ഞു. ഞാൻ റിക്വസ്റ്റ് ചെയ്തു എന്റെ മോളെ കൂടെ പോകണം. ആ റിക്വസ്റ്റ് പ്രകാരം അവര് വീണ്ടും ചെയ്തു. വീണ്ടും ചെയ്തപ്പോ ടെസ്റ്റ് ചെയ്തപ്പോ ബ്ലഡ് വന്നു. ആ ബ്ലഡോടുകൂടി അവര് വലിച്ചെടുത്തു. വളരെ ക്രൂരതയോടുള്ള നോട്ടത്തോടെ അവര് സ്റ്റിക്ക് കൈമാറി. ഇതു കഴിഞ്ഞ് എന്റെ മകള് പറഞ്ഞു അച്ഛ അച്ഛൻ്റെ പോസിറ്റീവ് ആയിരിക്കും. അവരുടെ സ്വഭാവം നോക്കുമ്പോ എന്നോട് മകള്, ശരി ശരി, മകള് പറഞ്ഞു, മകള് അപ്പൊ തന്നെ വിധി എഴുതി പോസിറ്റീവ് ആയിരിക്കും. എന്നിട്ട് പിറ്റേന്ന് റിസൾട്ട് വന്നപ്പോ പോസിറ്റീവ് ആയോ? അതാണ് നമ്മുടെ വാർത്ത, പോസിറ്റീവ് ആക്കി. അതിനുശേഷം വേറെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തോ? അതിനുശേഷം ക്വാറന്റീൻ, ഗവൺമെന്റ് പറഞ്ഞ പ്രകാരം പിറ്റേ ദിവസം ഞാൻ ക്വാറന്റീൻ ലോഡ്ജിൽ താമസിച്ചു. അവിടെ വെച്ച് ഞാൻ എന്റെ മനസ്സ് പറയുന്നു എനിക്ക് അങ്ങനെ ഒരു രോഗമില്ല. ആ പ്രതീക്ഷയാലെ ഞാൻ വടകര സഹകരണ ആശുപത്രി പോയി ചെക്ക് ചെയ്തു. ഓക്കെ, അപ്പോ ആ റിസൾട്ട് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ മനഃപൂർവ്വം ഇവിടെ ചെയ്തതാണെന്ന് ബോധ്യമായി. തൊട്ട് മുമ്പെടുത്തതും അതിനുശേഷം എടുത്തതും നെഗറ്റീവ് ആണ്. അപ്പോഴും എനിക്ക് മനസ്സിന്റെ എന്റെ മനസ്സിനെ ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഒരു ടെസ്റ്റിന് ആവശ്യപ്പെടുകയും ഓക്കെ വടകര ലാബിൽ വെച്ച് രണ്ടുപേർ വരികയും അവര് RCPT ടെസ്റ്റ് മറ്റെവിടെയോ അയച്ചുകൊണ്ട് അവര് അവരും തന്നു റിസൾട്ട്. അത് നെഗറ്റീവ്. അപ്പൊ മനഃപൂർവ്വം ഈ വടകര ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കെതിരെ ഇങ്ങനെ ചെയ്തു എന്നുള്ള വ്യക്തമാണ്. അതിനുശേഷം നിരന്തരം ഞാൻ ആശാവർക്കറെ വിളിച്ചു, എനിക്ക് വീണ്ടും ഒരു ടെസ്റ്റ് തരണം, വീണ്ടും എനിക്ക് ടെസ്റ്റ് തരണം. എനിക്ക് 14 ദിവസം നിന്ന് കഴിഞ്ഞാൽ എന്റെ മാനസിക നില തെറ്റും, എനിക്ക് ജോലി നഷ്ടപ്പെടും. എനിക്ക് ആകെ 10 ദിവസമാണ് കമ്പനി ലീവ് തന്നെ. എനിക്ക് പകരം അവര് ആരെയുമില്ല, മറ്റൊരാൾക്ക് നാട്ടിൽ പോകണം. ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൂടാതെ കണ്ട് നിങ്ങൾ എനിക്ക് പോസിറ്റീവ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് തരണം എന്ന് പറഞ്ഞു. അത് ഇതുവരെ എനിക്ക് തന്നില്ലായിരുന്നു. ഓക്കെ ഓക്കെ, മനസ്സിലായി, സംഭവം മനസ്സിലായി. ഇതിൽ നിന്നിപ്പോ ആശാ വർക്കർമാർ വീട്ടിൽ വന്നിട്ട് വീണ്ടും ബുദ്ധിമുട്ടിച്ചോ, പുറത്തിറങ്ങരുതെന്നൊക്കെ പറഞ്ഞോ? ആശാ വർക്കർ ഉള്ള സ്ഥലത്ത്
പ്രാപ്തരായിരുന്നു. ഞാൻ കുറച്ച് മാറി നിന്ന് ഒരു ലോഡ്ജ് സൗകര്യമുള്ള ആ സ്ഥലത്തിന്റെ താമസിക്കുന്ന സ്ഥലവും വീട്ടു നമ്പറും ലോഡ്ജിന്റെ നമ്പറും ഇന്ന സ്ഥലത്താണ് ലോകനാർക്കാവ് എന്ന് പറയുന്ന തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ക്വാറന്റീൻ ഉള്ള സ്ഥലത്തായിരുന്നു താമസിച്ച്. അപ്പൊ അവരെ വിളിച്ചു, എന്നും ഞാൻ വിളിക്കൂ, അവരെ വളരെ സ്നേഹപൂർവ്വം വിളിക്കൂ. അവരെ കയ്യിൽ നിന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം അവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ വിളിക്കും. ശരി, ഇപ്പൊ സംഭവം ഇവിടെ കിട്ടി. ഒരു പ്രവാസിയെ എങ്ങനെ ഒരു കാര്യം ഒന്ന് നേരത്തെ ആക്കി തരാമോ എന്നൊരു സംശയം ചോദിച്ചതിന്റെ പേരിൽ പീഡനത്തിന് വിധേയമാക്കിയ ഒരു അനുഭവമാണ് നമ്മുടെ മുന്നിൽ ഇപ്പൊ മിസ്റ്റർ വിനോദിന്റെ കാര്യത്തിൽ എത്തി. എന്നിട്ട് മകളുടെ അഡ്മിഷൻ പോകാൻ പറ്റിയോ? അത് പോവാൻ പറ്റിയില്ല. അതുകൂടാതെ എനിക്ക് ലോണ് 10 ലക്ഷം ലോണ് എടുത്തിരുന്നു, അതിന്റെ ബാലൻസ് 5 ലക്ഷം ബാങ്കിൽ ഉണ്ടായിരുന്നു. അത് എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ സൈൻ ചെയ്യാൻ വേണ്ടി പോകാൻ പറ്റിയില്ല, അതിനും പോകാൻ പറ്റിയില്ല. അപ്പൊ നഷ്ടത്തോട് നഷ്ടവും സംഭവം വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നതുമില്ല. അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടും കൊടുക്കാൻ പോകാൻ പറ്റിയില്ല. ശരി, ഞങ്ങളും ഈ വിഷയം ഒന്ന് അന്വേഷിക്കുന്നു. ബാക്കി താങ്കളുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഫോൺ നമ്പറും ഒക്കെ ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തട്ടെ. ഇതിൽ പ്രവാസികൾ പ്രതികരിക്കേണ്ട ഒരു വലിയ വിഷയമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ബഹറൻ വാർത്ത ഇന്ന് രാത്രി താങ്കളുടെ യഥാർത്ഥ അനുഭവം ഇത്രയും വളരെ വ്യാപകമായിട്ട് വിപുലമായിട്ടൊന്ന് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ബാക്കി ഞാൻ നിരന്തരം വിളിക്കുക. അവർ പറഞ്ഞൊരു കാര്യം 14 ദിവസം കഴിഞ്ഞതിന് ശേഷം ആ ടെസ്റ്റ് നടത്തും എന്നത്, അതിനുശേഷം അവർക്ക് മൊത്തമായിട്ട് നമ്മളെ ഒരു വില കൽപ്പിക്കുന്നില്ല. എന്നതിന് ശേഷം മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിട്ട് ഞാൻ വിളിച്ചു. എനിക്കറിയാവുന്ന വ്യക്തിയായിരുന്നു. അയാൾ ഒരു സംഭവം പറഞ്ഞു. അയാൾ വിളിച്ചതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ടെസ്റ്റ് നടത്തി അവര് എന്നിട്ട് നെഗറ്റീവായോ? അതും നെഗറ്റീവ്. അതും നെഗറ്റീവ് പിറ്റേ ദിവസം ആ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാരാ അവര് എല്ലാ സർട്ടിഫിക്കറ്റും വന്നു. ശരി, ഈ ചൂഷണത്തിനെതിരെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അറിയാൻ നമുക്ക് താല്പര്യമുള്ളത് കൊണ്ടാണ് ഇന്ന് ഇത്രയും വിപുലമായിട്ട് നമ്മളൊരു ഇങ്ങനൊരു ഇന്റർവ്യൂ മിസ്റ്റർ വിനോദുമായി ബന്ധപ്പെടുത്തി ഇങ്ങനൊരു ഇന്റർവ്യൂ കൊണ്ടുവന്നത്. ഇത് ഒരുപാട് പ്രവാസികൾ അനുഭവിക്കുന്ന ഒരു ദുരന്തമാണ്. താങ്ക് യു സോ മച്ച് മിസ്റ്റർ വിനോദ്. ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം, മറ്റൊരവസരത്തിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തോട്ടെ. ഞങ്ങൾ തിരിച്ചു വരാം. ഞങ്ങളിത് വിടുന്ന പരിപാടിയല്ല, ഞങ്ങളിതിന്റെ പിന്നാലെ കൂടും. എന്താണ് സംഭവിച്ചത് നമുക്കൊന്ന് മനസ്സിലാക്കണം. താങ്കൾക്ക് ഏതായാലും ഒരുപാട് നഷ്ടങ്ങൾ വന്നു, നമുക്ക് ഖേദമുണ്ട്. പക്ഷെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ, നമുക്ക് എങ്ങനെ കോടതി വഴി പോകാൻ പറ്റുമോ, ഞങ്ങളും പിന്നാലെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ്. താങ്കൾക്ക് എല്ലാവിധ ആശംസകളും. നമുക്ക് നീതിപരമായി നിയമപരമായി മുന്നോട്ട് നീങ്ങാം. ഓക്കെ, ഇതൊക്കെയാണ് അനുഭവങ്ങളെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഏതായാലും വലിയ ദുരന്തമായി പോയി. നമ്മുടെ സമയം ഇന്നത്തെ അവസാനിച്ചിരിക്കുകയാണ്. 905 കേസുകളാണ് ബഹറിനിൽ മാർച്ച് 31 പുതിയതായിട്ടുണ്ടായിരിക്കുന്നത്. 689 രോഗമോചനവും 2 പേർ മരിച്ചു. ഒരു സ്വദേശിയും ഒരു പ്രവാസിയും. പ്രവാസി 49-കാരനാണ് ഇന്ന് മരിച്ചിരിക്കുന്നത്. ഇപ്പോൾ 8600 ആക്റ്റീവ് കേസുകളുണ്ട്. ഇതിൽ 58 പേർ ക്രിട്ടിക്കലായി കഴിയുകയാണ്. വാക്സിൻ എടുത്താൽ റമദാൻ വ്രതം മുറിയുമോ? പണ്ഡിതന്മാർ ബഹ്റിലും പറയുന്നു മുറിയില്ല, നിങ്ങൾക്ക് വാക്സിൻ എടുക്കാം എന്ന കാര്യം. ബഹ്റിൽ കടകൾക്ക് പേരിടുമ്പോൾ ഈ അറബി പദത്തിൽ അതിന്റെ അർത്ഥം നോക്കുമ്പോൾ നല്ല അർത്ഥം ഉണ്ടായിരിക്കണം എന്ന കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ചില ആളുകളൊക്കെ അങ്ങനെ അർത്ഥം നോക്കാതെ കണ്ട് എന്തെങ്കിലും പേരിട്ട് അവസാനം അർത്ഥം നോക്കുമ്പോൾ അറബിക്കിൽ മോശപ്പെട്ട പദമായിരിക്കും. പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കേണ്ട സമയം ഇന്ന് അവസാനിക്കാനിരുന്നത്, മാർച്ച് 31 അവസാനിക്കാനിരുന്നത്, ജൂൺ 30 വരെ നീട്ടിയിട്ടുണ്ട്. വളരെ ലളിതമായ പ്രക്രിയയാണ്. ഇന്നത്തെ ബഹ്റിൻ വാർത്ത നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. മിസ്റ്റർ വിനോദിന്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു കമന്റ് ബോക്സിൽ. നന്ദി, നമസ്കാരം.